കലവറക്കാരനെ കുറ്റപ്പെടുത്തുന്നു. വിവാഹം കഴിക്കാനിരിക്കുന്ന ആ പെൺകുട്ടി ശാപദോഷമുള്ളവളാണെന്ന് പറഞ്ഞുകൊണ്ട് അവളെയും ആക്ഷേപിക്കുന്നു. അങ്ങനെ എല്ലാത്തിനും കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ഈ കുടുംബത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, അവഹേളിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ എല്ലാ അതിഥികളും ഇവരെ വിമർശിക്കുന്നു. എന്നാൽ എല്ലാ അതിഥികളും ഈ കുടുംബത്തെ ആക്ഷേപിക്കാനും ഒറ്റപ്പെടുത്താനും ശ്രമിക്കുമ്പോഴും ഒരു അതിഥി മാത്രം ഇതിൽ നിന്ന് മാറി നിന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2:1-12. ഈ സുവിശേഷ ഭാഗം സംസാരിക്കുന്നത് കാനായിൽ നടന്ന വിവാഹത്തെക്കുറിച്ചാണ്. ഈ വിവാഹത്തിൽ പങ്കെടുക്കുവാനായിട്ട് യേശുവും ശിഷ്യന്മാരും പരിശുദ്ധകന്യകാമറിയവും വരികയാണ്. ഈശോയ്ക്കും പരിശുദ്ധകന്യകാമറിയത്തിനും ഈ വിവാഹം നടക്കുന്ന ഭവനവുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു എന്നതാണ് ഇതിലൂടെ നമുക്ക് നൽകുന്ന സൂചന. ആ വിവാഹ വീട്ടിൽ വീഞ്ഞു തീർന്നു പോകുന്ന ആ ഒരു വിഷമം, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പരിശുദ്ധകന്യകാമറിയം അതിന് ഒരു ആശ്വാസം പകർന്നു കൊടുക്കുകയാണ് ദിവ്യപുത്രനായ ഈശോയിലൂടെ. യഹൂദരുടെ ആഘോഷങ്ങൾ 7 ദിവസമാണ് നീണ്ടു നിന്നിരുന്നത്. അപ്പോൾ ഈ 7 ദിവസവും ആഹാരവും വീഞ്ഞുമൊക്കെ കൊടുക്കുക എന്നുള്ളത് ഈ വിവാഹം നടക്കുന്ന വീട്ടുകാരുടെ ഉത്തരവാദിത്തമാണ്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഈ വീഞ്ഞെന്ന് പറയുന്നത് ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ വിവാഹ സമയത്ത് ഈ വീഞ്ഞ് തീർന്നു പോയി എന്ന് പറയുമ്പോഴും എല്ലാവരും വിലയിരുത്തുന്നത് ഈ വിവാഹം ദൈവാനുഗ്രഹമില്ലാത്ത ഒരു ചടങ്ങാണ്, ആയതിനാൽ വിവാഹം നടക്കാൻ പാടില്ല എന്നുള്ള നിഗമനത്തിൽ എത്തുന്നു. അങ്ങനെ വിവാഹം നടക്കാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആരും തന്നെ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാനായിട്ട് തയ്യാറായി മുന്നോട്ട് വരുന്നില്ല. കൂടാതെ അവൾ വിധവയെപ്പോലെ ജീവിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടാകുന്നു. സ്നേഹമുള്ളവരെ, ജീവിതത്തിലെ ചില കണക്ക് കൂട്ടലുകൾ തെറ്റിയത് കൊണ്ടാണ് വിവാഹം നടക്കുന്ന ഭവനത്തിൽ ഇങ്ങനെ വലിയൊരു അസ്വസ്ഥത ഉണ്ടാകുന്നത്. വീഞ്ഞു തീർന്നു പോകാനുള്ള കാരണം എന്താണ്? ഒരുപക്ഷെ ക്ഷണിച്ചതിൽ അധികമായിട്ട് അതിഥികൾ വന്നിട്ടുണ്ടാകണം, അല്ല എങ്കിൽ വന്ന അതിഥികൾ അധികമായിട്ട് വീഞ്ഞ് കുടിച്ചിട്ടുണ്ടാകണം. ഇനി അതുമല്ല എങ്കിൽ വീഞ്ഞുണ്ടാക്കിയ വ്യക്തി ഈ വീഞ്ഞിലുള്ള അളവിൽ എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടാകണം. അങ്ങനെ പല വിധത്തിലുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇത് സംഭവിച്ചത്. അങ്ങനെ ഈ കുടുംബത്തിലുള്ള കുടുംബനാഥൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയപ്പോൾ അവിടെയുള്ള എല്ലാവരും ഇദ്ദേഹത്തിന് എതിരെ തിരിയുകയാണ്. കലവറക്കാരനെ കുറ്റപ്പെടുത്തുന്നു. വിവാഹം കഴിക്കാനിരിക്കുന്ന ആ പെൺകുട്ടി ശാപദോഷമുള്ളവളാണെന്ന് പറഞ്ഞുകൊണ്ട് അവളെയും ആക്ഷേപിക്കുന്നു. അങ്ങനെ എല്ലാത്തിനും കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ഈ കുടുംബത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, അവഹേളിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ആ രംഗം മുഴുവനും, ആ കുടുംബത്തിൻ്റെ സാഹചര്യം മുഴുവനും വഷളാക്കാൻ ശ്രമിക്കുന്നു. ആരും ഈ ഇതിനുള്ള കാരണത്തിന് ഒരു പരിഹാരം കണ്ടെത്തി കൊടുക്കാനായിട്ട് മുന്നോട്ട് വരുന്നില്ല. ആരും ആ കുടുംബത്തിലെ അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനായിട്ട് കടന്നു വരുന്നില്ല. അങ്ങനെ എല്ലാ അതിഥികളും ഇവരെ വിമർശിക്കുന്നു. എന്നാൽ എല്ലാ അതിഥികളും ഈ കുടുംബത്തെ ആക്ഷേപിക്കാനും ഒറ്റപ്പെടുത്താനും ശ്രമിക്കുമ്പോഴും ഒരു അതിഥി മാത്രം ഇതിൽ നിന്ന് മാറി നിന്നു. പരിശുദ്ധകന്യകാമറിയ നിശബ്ദമായിട്ട് ഈ കുടുംബത്തിൻ്റെ വേദനകൾ നോക്കിക്കാണുന്നു. പരിശുദ്ധകന്യകാമറിയ ഈ കുടുംബത്തിൽ എവിടെയൊക്കെയോ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. പക്ഷേ കുറ്റപ്പെടുത്താൻ നിന്നില്ല, അവഹേളിക്കാനായിട്ട് കൂട്ടു നിന്നില്ല. അമ്മ യേശുവിനെ ചേരെ നിർത്തിക്കൊണ്ട്, യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ കുടുംബത്തിന് ഒരു പരിഹാരം നിർദ്ദേശിക്കുകയാണ്. അത്ഭുതത്തിലൂടെ അവിടെ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് കുടുംബത്തിൽ പലർക്കും കണക്ക് കൂട്ടലുകൾ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പല കുടുംബങ്ങളിലും കോവിഡ് മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കുടുംബത്തും കോവിഡ് മരണം സംഭവിക്കുമ്പോൾ ആ കുടുംബത്തിൽ താളങ്ങൾ തെറ്റുന്നു, പ്രതീക്ഷകൾ നഷ്ടമാകുന്നു, കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോകുന്നു. കുടുംബത്തിലെ ഒരു അപ്പൻ മരണമടയുകയാണെങ്കിൽ അവിടെ ആ കുടുംബത്തിലുള്ള ഭാര്യയ്ക്കും മക്കൾക്കും ചില കണക്ക് കൂട്ടലുകൾ തെറ്റുകയാണ്. കുടുംബത്തിന് വരുമാന സ്രോതസ്സായ മകൻ കോവിഡ് ബാധിച്ച് മരിക്കുമ്പോൾ അവിടെയും ആ കുടുംബത്തിൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റുകയാണ്.
അങ്ങനെ ഈ കോവിഡ് മരണത്തിലൂടെയും കണക്ക് കൂട്ടലുകൾ തെറ്റുന്നു. ഈ കോവിഡ് 19 വന്നതിന് ശേഷം പലവിധത്തിലുള്ള പ്രതീക്ഷകളും അസ്തമിക്കുന്നതായിട്ടുള്ള ചില അടയാളങ്ങളും പല കുടുംബങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ഇവിടേക്ക് എല്ലാം തെറ്റുന്നത് കണക്ക് കൂട്ടലുകൾ തന്നെയാണ്. ഇവിടെയാണ് പെസഹ നിഗാമറിയത്തെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. കാരണം ഒരു കുടുംബത്തിൽ കണക്ക് കൂട്ടലുകൾ തെറ്റിയപ്പോൾ നിശബ്ദയായിട്ട് അമ്മ അതിന് പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ കണക്ക് കൂട്ടലുകൾ അല്ലെങ്കിൽ താളങ്ങൾ തെറ്റിയിട്ടുണ്ട് എങ്കിൽ അതിൽ നമ്മൾ നിരാശപ്പെടാതെ നിശബ്ദമായിട്ട് നമ്മളോട് ചേർന്ന് നമുക്ക് വേണ്ടി മാതി സപേക്ഷിക്കുന്ന ഒരു പരിശുദ്ധ കന്യകാമറിയം, നമ്മുടെ പ്രിയപ്പെട്ട അമ്മ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക, അമ്മയെ ചേർത്ത് പിടിക്കുക. കാരണം തെറ്റിപ്പോയ എല്ലാ കണക്കുകളും അവൾ ശരിയാക്കി തരും. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ട മാർഗനിർദ്ദേശങ്ങൾ അമ്മ ഈശോയെ ചേർത്ത് നിർത്തിക്കൊണ്ട്, ഈശോയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവൾ ഒരു പരിഹാരം നമുക്ക് നിർദ്ദേശിച്ച് നൽകും. ആയതിനാൽ പക്ഷെ അമ്മയുടെ ശക്തമായിട്ടുള്ള മധ്യസ്ഥതയിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് നമുക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൽ താളങ്ങൾ തെറ്റുമ്പോൾ ദൈവം ആഗ്രഹിക്കാത്ത രീതിയിൽ ചില കണക്ക് കൂട്ടലുകളുമായിട്ട് മുന്നോട്ട് പോയി ഞങ്ങൾ പതറി വീഴുമ്പോൾ ഞങ്ങളെ തള്ളിക്കളയാതെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ ഈ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അമ്മേ ഞങ്ങളെ രക്ഷിക്കണമേ. അതിനായി പരിശുദ്ധ കന്യകാമറിയമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാതി സപേക്ഷിക്കണമേ. ആമേൻ.